പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഴുന്നുവടയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലുള്ള ഉഴുന്നുവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ഉഴുന്നെടുത്ത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്തു വച്ചിട്ടുണ്ട്. പച്ചമുളക്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, കറിവേപ്പില, കുരുമുളക് പൊടി, തീരെ നല്ലതായിട്ട് പൊടിഞ്ഞതല്ല, ഒരു ക്രഷ് ചെയ്തെടുത്തതാണ്, ഇഞ്ചി, അരിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഉഴുന്നുവട തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായ ചേരുവകൾ. കുതിർത്തെടുത്ത ഈ ഉഴുന്ന് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ടു കൊടുക്കാം. ഉഴുന്ന് നമുക്ക് കുറേച്ച് ഇട്ട് കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാൻ. ആവശ്യമെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർക്കാം, അതിൽ കൂടുതൽ ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലേ നമുക്ക് കറക്റ്റ് നല്ല രീതിയിലുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിത് അരച്ചെടുക്കാം. ഞാനിവിടെ ഈ ഉഴുന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതാണ് ഞാൻ അരച്ചത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി അത് നമുക്കിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അരിപ്പൊടിയും ഉഴുന്നരച്ചതും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉഴുന്നരച്ചതും അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തത് 2 മണിക്കൂർ കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ചെയ്താൽ മതിയേ. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില. അതിലേക്ക് ഇഞ്ചി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. നമുക്ക് അവസാനം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലേ ഇത് ലൂസായി പോകും. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അതൊക്കെ നമ്മുടെ പാകത്തിന് അനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉഴുന്നുവടയ്ക്കുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ 2 കൈയും വെള്ളത്തിലൊന്ന് മുക്കണം. കൈ കഴിയുന്ന ശേഷം നമുക്ക് ഈ മാവ് കുറച്ചെടുത്ത് ഒരു ബോള് പോലാക്കണം. അതിനുശേഷം ഈ കയ്യിലോട്ട് വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത്
ഇത് നമുക്ക് എണ്ണക്കകത്തിടാം. ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിലേക്ക് നമുക്ക് ഉഴുന്നുവട ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മാവെടുത്ത് ബോള് പോലെ ഉരുട്ടി കയ്യിൽ വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണക്കകത്തിടാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടി എണ്ണക്കകത്ത് ഹോൾ ഉണ്ടാക്കി എണ്ണക്കകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ രണ്ട് വശമൊക്കെ മൂത്ത് നല്ലതായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് അകമെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നമുക്ക് വീട്ടിൽ നിഷ്പ്രയാസം തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും എല്ലാം വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.